ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ അത്ര സുഖമില്ല, ജലദോഷമൊക്കെ പിടിച്ചിട്ട് സൗണ്ടൊക്കെ ആകെ മാറിയിട്ടുള്ളത്. കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 4 മണിക്ക് ചായക്കുള്ളൊരു കടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഈയൊരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു മോട്ടിവേഷൻ ആയത് നമ്മുടെ കാപ്പാട് കിച്ചൺ ചാനലാണ്. ഇതുവരെ എനിക്കറിയുന്നില്ല ഓട്സ് കൊണ്ട് വട ഉണ്ടാക്കുന്നു, അങ്ങനെ അതിലൂടെയാണ് അത് കണ്ടെത്തിയത്. അങ്ങനെ അത് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതിനായിട്ട് 1 കപ്പ് ഓട്സ് എടുത്തു, പിന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾ പൊടി കുറച്ചിട്ടിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ മല്ലിച്ചപ്പ് അത് ഉണ്ടെങ്കിൽ എടുത്താൽ മതി, പിന്നെ 1/2 തക്കാളി ചീന്തിയിട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 എല്ലടിക്കാൻ വിട്ടുപോയി സോറി, 1 ഒനിയൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് 1 മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇപ്പൊ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് 1 മുട്ട ഉടച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുടാൻ വേണ്ടിയിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പിൽ വെക്കാം. അടുപ്പിൽ വെച്ചു ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിത് ഇതിൻ്റെ അകത്തേക്ക് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഉള്ളംകൈയിൽ പരത്തി റൗണ്ടായിട്ട് നമുക്ക് വടയുടെ ഷേപ്പിലും എടുക്കാം, പിന്നെ പക്കവട പോലെ ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഞാൻ പക്കവട പോലെയാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ കൈ കൊണ്ടെടുത്ത് നുള്ളി നുള്ളി ഇങ്ങനെ ഒരു ഇതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം അങ്ങനെ ഒരു നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് 4 മണിക്കൊക്കെ ചായക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, നല്ല കറമുറ കഴിക്കാൻ പറ്റുന്നതാണ്, നല്ല ക്രിസ്പി ആയി കഴിഞ്ഞാല്. ഹെൽത്തി സ്നാക്കാണ്, കാരണം കടലപ്പൊടിയും ഓട്സും ആണല്ലോ, മറ്റു വേറെ നമ്മളൊരു വേറെ പൊടികളൊന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാം ഇങ്ങനെ ബ്രൗൺ കളറായി വരുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ഓരോന്നായി തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ സ്നാക്ക് റെഡിയായി വരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമന്റിലൂടെ അറിയിക്കണേ. തിരിച്ചിട്ട് തന്നെ വീണ്ടും തിരിച്ചുപോയി തിരിച്ചിട്ടു. നമ്മളെ സ്നാക്ക് റെഡിയായി വന്ന് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. ഒന്നുകൂടി ഒന്ന് ക്രിസ്പി ആവാനുണ്ട്, എല്ലാം ക്രിസ്പി ആയി വന്നു. നമുക്കിത് കോരി പ്ലേറ്റിലിട്ട് കൊടുക്കാം. എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 എണ്ണത്തിനും കൂടിയുള്ള കൂട്ട് ബാക്കിയുണ്ട്, അതും കൂടി നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. അതും കൂടിയായി. അപ്പോൾ നമ്മളെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.